ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിന് നേരെ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അദ്ദേഹത്തെ മാറ്റുമെന്ന് വരെ കേൾക്കുന്നു ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാണെന്ന് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും തമ്മിൽ ഈ മാസം ഇരുപത്തേന് ഡൽഹിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തും അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക ഇതേക്കുറിച്ച് നമ്മോട് ചർച്ച ചെയ്യാൻ എത്തുന്നത് സുരേഷ് കൊച്ചാട്ടിൽ സാറാണ് സാർ എ ബി സ്വാഗതം നമസ്കാരം സാർ ഇപ്പം ഈ പറയുന്ന നരേന്ദ്രമോദിയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ ഗൗരവമുള്ളതായിരിക്കും അല്ലേ ആണ് അത് നാച്ചുറൽ ബിക്കോസ് ബി ജെ പിക്ക് ഈ പ്രാവശ്യം ഉത്തർപ്രദേശിൽ ഉണ്ടായ ഒരു തിരിച്ചടിയാണ് ബി ജെ പിക്ക് സ്വന്തമായിട്ടൊരു മെജോറിറ്റി വരേണ്ടെന്ന കാരണം ബി ജെ പിക്ക് അവിടെ കിട്ടിയ മുപ്പത്താറ് സ്ഥാനങ്ങൾ വളരെ കുറവാണ് അവർക്ക് കിട്ടിയ ഒരു അറുപത് കിട്ടുന്നു അല്ലെങ്കിൽ എഴുപത് കിട്ടുന്ന വിചാരിച്ചെന്നാണ് അതിന് പകുതി അവർക്ക് കിട്ടിയിട്ടു അപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളൊരു കാര്യമാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ വരാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അസംബ്ലിയുടെ ഒരു സെഷൻ ഇരുപത്താറാം തീയതി തുടങ്ങാൻ പോകുന്നുണ്ട് ഈ മാസം പിന്നെ ഒന്ന് പത്ത് ലോ അവിടെയുള്ള അസംബ്ലി സീറ്റ്സും ബൈപോളുണ്ട് അപ്പോൾ യോഗി ആദിത്യനാഥ് ഒരു ഈഗോ ഇഷ്യൂ ആണ് ഇതിപ്പോൾ ഈ പത്ത് സീറ്റ് അവർ തിരിച്ചെടുക്കണം പിടിക്കണം അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യണം എന്നുള്ളത് പക്ഷെ അതേസമയത്ത് അവിടെയുള്ള ഉപമുഖ്യമന്ത്രിയായിട്ട് കേശവ പ്രസാദ് മൗര്യയും ഭൂപേന്ദ്ര ചൗധരി അവരുടെ സ്റ്റേറ്റ് പാർട്ടി ചീഫും ഇവർ രണ്ടുപേരും ഡൽഹിയിൽ വന്ന് മോദിയുടെ അടുത്ത് പറഞ്ഞു മോദിയുടെ അടുത്ത് തെറ്റുകളുണ്ട് എന്തൊക്കെയാണ് അവിടെ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും കുറേ ചർച്ച നടന്നിട്ടുണ്ട് അവിടെ മെയിൻ ആയിട്ടൊരു പ്രോബ്ലം അവർ പറയണത് യോഗി ആദിത്യനാഥിൻ്റെ കയ്യിലാണ് പവർ മുഴുവുള്ളത് അവർക്കൊരു പവറും കിട്ടുന്നില്ല അതൊരു ഓർഗനൈസേഷൻ വേഴ്സസ് പാർട്ടി ഓർഗനൈസേഷൻ വേഴ്സസ് ഗവണ്മെന്റ് എന്നൊരു ഒരു സ്ഥിതിയിലേക്ക് വന്നൊക്കെയാണ് ഉത്തർപ്രദേശിൽ എപ്പോഴും അവിടുത്തെ പവർ അവിടുത്തെ എംപിയും എം എൽ എമാരുടെ കയ്യിലായിരുന്നു അത് നമ്മൾ മുലായം സിംഗ് യാദവ് ആവട്ടെ കല്യാൺ സിംഗ് ആവട്ടെ അത് കഴിഞ്ഞ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് വരുന്നവരെ പക്ഷേ യോഗിപ്പോ കേൾക്കുന്നത് ഈ കേശവ പ്രസാദ് മൗര്യം അദ്ദേഹത്തെ അനുകൂലിക്കുന്ന കുറെ ആളുകളും ചേർന്ന് യോഗിക്കെതിരെ എന്തൊക്കെയോ ഗൂഢാലോചന നടത്തുന്നു അല്ലെങ്കിൽ വലിയ അട്ടിമറ നടത്താൻ ശ്രമം നടത്തുന്നു ഇങ്ങനെയൊക്കെയാണ് മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വരുന്നത് അതൊന്നും നടക്കില്ല അത് അത് വെറും മാധ്യമങ്ങളുടെ വാർത്തകൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സ്പെഷ്യലി മലയാളം ന്യൂസ് ചാനൽ ചില ചാനലുകളൊക്കെ ഇതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ബിക്കോസ് ബി ജെ പിയിൽ ഇപ്പോഴും മോദി കഴിഞ്ഞാൽ അമിത്ഷാ കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ലീഡർ രണ്ട് ലീഡർമാരുണ്ട് ഒന്ന് അണ്ണാമലയാണ് പിന്നെ ഒന്ന് യോഗി ആദിത്യനാഥാണ് നമ്മളെപ്പോഴും പൊളിറ്റിക്കൽ ഡിബേറ്റിൽ ഇപ്പോഴല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ചോദിച്ചിരുന്നു ആഫ്റ്റർ മോദി ഹൂ എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട് ഇരുപത്തിനാല് കഴിഞ്ഞാൽ മോദി ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ ആരായിരിക്കും ബി ജെ പിയുടെ ഫേസിന് അപ്പോൾ അതിൽ അമിത്ഷാ പേര് വരാറുണ്ട് നാച്ചുറലി അത് കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് അത് കഴിഞ്ഞാൽ അന്നാമല അങ്ങനൊരു ലിസ്റ്റ് ഉണ്ട് ബി ജെ പി കാർഡർ ബേസ്ഡ് പാർട്ടിയാണ് ബി ജെ പി കോൺഗ്രസിനെ മാതിരി ഈ ഫാമിലി പാർട്ടിയാൽ അതാണ് ഒരു ഡിഫറൻസ് അവിടെ ടെൻ ജനപത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടിന്ന് ഡിസൈഡ് ചെയ്യുക ആരാണ് മുഖ്യമന്ത്രി ആവണ്ടത് ആരാണ് ഉപമുഖ്യമന്ത്രി ആവണ്ടെന്നൊക്കെയല്ല പക്ഷെ നമ്മൾ ഈ കുടുംബം കുടുംബം തീരുമാനിക്കുന്ന അല്ല അത് തുടക്കം തൊട്ടല്ല ഇപ്പൊ ഞാൻ ഹൈദരാബാദിലാണ് നമ്മുടെ ഇവിടെയുള്ള തെലുഗുദേശം പാർട്ടി എന്നുള്ള പാർട്ടി ഫോം ആവാൻ കാരണം തന്നെ ഇതായിരുന്നു ബിക്കോസ് ഡൽഹിന്നായിരുന്നു എല്ലാ ഡിസിഷനും അത് എൻ ടി രാമാറു അന്ന് തെലുഗു ആത്മഗൗരവം എന്നിട്ടൊരു കോൺസെപ്റ്റ് എടുത്തിട്ടാണ് തെലുഗുദേശം പാർട്ടി ഉണ്ടായത് എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാത്ത ആ വേറെ ആരും എന്താണ് തെരഞ്ഞെടുക്കുക അപ്പോൾ നമ്മളൊരു കാര്യം ഓർമ്മിക്കണം യോഗി ആദിത്യനാഥ് അഞ്ച് പ്രാവശ്യം ഗോരഖ്പൂരിൽ എം പി ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അങ്ങേരിപ്പം ആയത് അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ തന്നെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അത് എം പി ആയിട്ട് ഇൻഫാക്ട് അങ്ങേര് മുഖ്യമന്ത്രി ആയ സമയത്ത് അങ്ങേര് എം എൽ എ തന്നെയായിരുന്നില്ല അവിടുത്തെ ലെജിസ്ലേച്ചേഴ്സ് എല്ലാവരും കൂടി അവിടുത്തെ എം എൽ എമാരെ കൂടി ഞങ്ങൾക്ക് ഓ യോഗി ആദിത്യനാഥ് വേണം ഇപ്പോൾ കേശവ പ്രസാദ് മൗര്യയുടെ ഒരു തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇവർ പാർട്ടിയുടെ കയ്യിൽ പവർ ഇല്ല എന്നാണ് ഇവർ പറയുന്നത് അതിനർത്ഥം അവിടെ ഒരാളെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ ഒരു പോലീസുകാരനെ എവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേ ഒരു റവന്യൂ ഓഫീസറെ എവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ ആരും ഞങ്ങൾക്ക് പവർ തരുന്നില്ല ആ പവർ മുഴുവൻ യോഗി ആദിത്യനാഥിൻ്റെ കയ്യിലാണ് അതാണ് അവർക്കൊരു ഉദ്ദേശ്യം അവർ പറഞ്ഞു ബ്യൂറോക്രസി യോഗി അവിടുത്തെ ഐ എ എസ് ഓഫീസർമാരെ കേട്ടൊക്കെ ഐ പി എസ് ഓഫീസർ അവരെല്ലാം യോഗിയുടെ കൺട്രോളിലാണ് അത് ഞങ്ങളുടെ കൺട്രോളിൽ വേണമെന്ന് അവർ പറഞ്ഞു പക്ഷേ അത് യോഗി വിട്ടുകൊടുക്കാൻ റെഡിയല്ല ബിക്കോസ് നാളെ എന്തെങ്കിലും ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടായാൽ അത് മുഖ്യമന്ത്രിയുടെ തലയിലാണ് വരാൻ പോകണത് അപ്പോൾ യോഗി ആദിത്യനാഥ് ഒരു ഒരു ലാസ്റ്റ് ഒരു ഏഴ് കൊല്ലം സ്പെസിഫിക്കലി നല്ലൊരു ചേഞ്ച് പോകണമുണ്ട് യു പിയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലോ ആൻഡ് ഓർഡർ ആവട്ടെ അവിടെയുള്ള ഗുണ്ടായുസം ആവട്ടെ അപ്പോൾ നമ്മുടെ നാട്ടിലെ മാതിരി തെരുവില് കയറി അടിക്കുന്ന പരിപാടിയൊന്നും അവിടെയില്ല അതൊക്കെ നിന്നു എന്നോ നിന്നു അതൊക്കെ പക്ഷെ ഇപ്പോഴും പ്രോബ്ലംസ് ഉണ്ട് അതേമാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോഴും പറയും ഈ കാഷായ കാഷായ് സാഫറിൻ ഇട്ട് നടക്കുന്ന ആളിങ്ങനെയാണ് ബിസിനസ്സ് കൊണ്ടുവരാൻ പോകണമെന്നൊക്കെ പക്ഷെ അതൊക്കെ നടക്കുന്നുണ്ട് യു പി പക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ തിരിച്ചടി ഉണ്ടാവാൻ കാരണം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കാൻഡിഡേറ്റ് സെലക്ഷൻ ആയിരുന്നു ബിക്കോസ് യു പി ബീഹാർ ആന്ധ്ര ഈ മൂന്ന് രാഷ്ട്രങ്ങളാണ് കാസ്റ്റ് ബേസ് പൊളിറ്റിക്സ് വളരെ വല്ല കളി ഇപ്പം നമ്മൾ ചന്ദ്രബാബു നായിഡു ജയിച്ചു എന്ന് പറയുമ്പോൾ ചന്ദ്രബാബു നായിഡു ജയിക്കാൻ കാരണം അങ്ങയുടെ കമ്മ്യൂണിറ്റിയാണ് അങ്ങേരെ കമ്മ്യൂണിറ്റി ഈ പ്രാവശ്യം ഡിസൈഡ് ചെയ്തു അങ്ങേരെ കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് ചെയ്യണം അല്ലെങ്കിൽ ജഗൻ വന്ന് അവരെ കമ്മ്യൂണിറ്റി അടിച്ച് തകർത്തു അപ്പോൾ അത് കാരണം തിരിച്ച് ജഗന്നിന് കൊടുക്കണം എന്ന് ജഗൻ തോറ്റു അതേമാതിരി ബീഹാറിലും വരെ ബീഹാറിലെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി ആവട്ടെ നിതീഷ് കുമാർ ആവട്ടെ ബി ജെ പി ആവട്ടെ കാസ്റ്റ് ഇക്വേഷൻ അന്നത്തെ വളരെ മൈന്യൂട്ടായിട്ടാണ് കാസ്റ്റ് സെലക്ഷൻ നടക്കുക യോഗി ആദിത്യനാഥിന് ഒരു മുപ്പത്തഞ്ച് കാൻഡിഡേറ്റ്സിന് ലിസ്റ്റ് അങ്ങേയർ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അയച്ചുകൊടുത്തിരുന്നു ബി ജെ പിയുടെ പക്ഷെ അതിൽ ഒറ്റയാളെ നമുക്ക് സെലക്ട് ചെയ്തില്ല അതാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഇൻഫാക്ട് ബി ജെ പിക്ക് മുപ്പത്താറ് സീറ്റ് കിട്ടാൻ കാരണം തന്നെ യോഗി ആദിത്യനാഥ് പക്ഷേ ആ വേറൊരു മുപ്പത് പേരും കൊണ്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാമായിരുന്നു ഇതിനു മുമ്പേ നടന്ന ഇലക്ഷൻ നമ്മൾ നോക്കുക രണ്ടായിരത്തി പത്തൊമ്പത് എലക്ഷനിൽ മായാവതിയും സമാജ്വാദി പാർട്ടി കൂടിയാണ് അവിടെ മത്സരിച്ചത് അന്ന് മായാവതിക്കാണ് കൂടുതൽ സീറ്റ് കിട്ടിയത് സമാജ്വാദി പാർട്ടിക്ക് അഞ്ച് സീറ്റ് ആറ് സീറ്റൊക്കെയാണ് കിട്ടിയത് മായാവതിക്ക് പത്ത് സീറ്റ് കിട്ടിയത് അന്ന് കോൺഗ്രസ് എവിടെയിലാണ് പോയി രണ്ട് സീറ്റോ എന്തോ അവർക്ക് കിട്ടിയത് പക്ഷെ ഈ പ്രാവശ്യം കണ്ട് ഈ പ്രാവശ്യം എന്താ കോൺഗ്രസിനും കിട്ടിയ സീറ്റ് സമാജ്വാദി പാർട്ടിക്കും കിട്ടിയ സീറ്റ് സമാജ്വാദി പാർട്ടിയുടെ സ്ട്രൈക്ക് റേറ്റ് കോൺഗ്രസിനേക്കാളും ഭേദമായിരുന്നു കോൺഗ്രസിന് കിട്ടിയ സീറ്റുകൾ കുറവായിരുന്നു പക്ഷെ അവരെന്ത് ചെയ്യുന്നു ഈ കൺസോളിഡേഷൻ ഓഫ് മുസ്ലിം വോട്ട് ബാങ്ക് വന്ന് പിന്നെ കൺസോളിഡേഷൻ യാദവ് വോട്ട് ബാങ്ക് അത് മുലായം സിങ് യാദവിൻ്റെ പാർട്ടിയുടെ ഒരു മെയിൻ ദ പിന്നെ ദളിത് പാർട്ടികൾ ഈ അമിത്ഷാൻ്റെ ഒരു വീഡിയോ ഹൈദരാബാദിൽ നടത്തിയ ഒരു ഒരു എന്താ പറയുക സ്പീച്ചിനെ പറ്റിയിട്ട് അതെടുത്തിട്ട് മാറ്റിയിട്ട് കോൺഗ്രസ് വരെ കുറെ നടത്തിയെന്ന് ക്യാമ്പയിൻ നടത്തിയെന്ന് റിസർവേഷൻ എടുത്ത് കളയെന്നൊക്കെ പറഞ്ഞു അത് വലിയ തിരിച്ചടി യു പി യിൽ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതെന്ന് സ്മൃതി ഇറാനി തോൽക്കാൻ എന്താ കാരണം അതൊരു ക്ലാസിക് എക്സാമ്പിളാണ് എത്ര നല്ല ഡെവലപ്മെൻറ്റ് അവിടെ നടത്തിയിട്ടുള്ള അമേഠിയിൽ നടത്തിയിട്ട് വേറെ ഒരു ഒറ്റ എം പി ഉണ്ടായിരുന്നു അവർ സ്വന്തം വീടും വണ്ടി അവിടെ താമസിച്ചിട്ട് അവർ വർക്ക് ചെയ്യാമായിരുന്നു അവർ തോറ്റു തോൽക്കാമെന്താ കാരണം എന്ന് ഇതാണ് പിന്നെ പറഞ്ഞു അയോധ്യയിൽ തോറ്റു ഫൈസാബാദിൽ തോറ്റു ബി ജെ പി അത് തോൽക്കാൻ കാരണം വേറെ കുറെ റീസൺസ് ബി ജെ പി ഇപ്പോൾ ഫൈസാബാദ്ന്ന് പറഞ്ഞാൽ അസംബ്ലി സെഗ്മെന്റ് ബി ജെ പിയുടെ കയ്യിൽ തന്നെയാണ് പക്ഷെ അതല്ല കാരണം അവിടെ ഒരു ലോക്കൽ പൊളിറ്റിക്സ് വളരെ കളി ഉണ്ടായിരുന്നു വലിയ വലിയ കളി ഉണ്ടായിരുന്നു അവിടെ ഈ കാസ്റ്റ് ബേസ്ഡ് ഇക്വേഷൻ യു പിയിൽ നടത്തണമെങ്കിൽ ഇപ്പോൾ യോഗി ആദിത്യനാഥ് ടെക്നിക്കലി യു പി കാരനല്ല ടെക്നിക്കലി എന്നാൽ ഉത്തരാഞ്ചൽ നിന്ന് ആ സൈഡിൽ നിന്നാണ് വരുന്നത് ഉത്തരാഖണ്ഡ് നിന്ന് അവിടെ നിന്നാണ് വരുന്നത് പക്ഷേ സ്റ്റേറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അതൊരു അവർ അങ്ങേ താമസിക്കുന്ന സ്ഥലം വേറെ സ്ഥലത്തേക്ക് പോയി പക്ഷെ ഒരു ഇൻകറപ്റ്റബിൾ മാൻ എന്നുള്ളൊരു ഇമേജ് ഉണ്ട് യോഗി ആദിത്യനാഥ് അത് നമ്മൾ ഇന്ന് വരെ ഒരു കറപ്ഷൻ കേസ് നമ്മൾ കേട്ടിട്ടില്ല ഈവൻ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ നേരെ വ്യാപം സ്കാമും അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് വരെ യോഗി ആദിത്യനാഥ് മോ നരേന്ദ്രമോദിയുടെ മാതിരി ഒരു കറപ്ഷൻ കേസിൽ ഇൻവോൾവ് ആണ് ഇതിൽ കാശ് ഉണ്ടാക്കി എന്ന് പറയാൻ ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ആയുർ ഗ് ഗവേണിംഗ് കൗൺസിലിന്റെ ഒരു സമ്മേളനം ഇരുപത്തിയേഴാം തീയതി ഡൽഹിയിൽ നടക്കുകയാണ് അന്ന് ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രി യോഗി ആദിത്യനാഥുമായി അവിടെ കൂടിക്കാഴ്ച നടത്തും എന്ന് പറഞ്ഞാൽ യോഗി നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകുള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിങ്ങളാണ് ലീഡർ എന്നൊരു ഒരു സന്ദേശം പകരാൻ സാധ്യതയുണ്ടോ ഉണ്ട് ബിക്കോസ് ഇതിനു മുമ്പും രണ്ടായിരത്തി പത്തൊമ്പതില് കേശവ പ്രസാദ് മൗരി ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞായിരുന്നു പക്ഷെ അപ്പോഴും യോഗി ആദിത്യനാഥാണ് മുമ്പിൽ വന്നത് ഇപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞാൽ യോഗിക്കൊരു മാസ് ഫോളോയിങ് ഉണ്ട് ഇപ്പോൾ ഞാൻ പറയാം യോഗി യു പിയിൽ മാത്രമല്ല യോഗി ഈവൻ ഹൈദരാബാദിൽ വന്നാലും എവിടെ ഒരു പബ്ലിക് മീറ്റിംഗ് നടന്നാൽ ഒരു അമ്പതിനായിരം പേര് വരും ഒരു ലക്ഷം പേര് വരും കരീം നഗർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ടൗൺ ഉണ്ട് അവിടെ നിന്ന് ബി ജെ പിയുടെ എം പി ബണ്ടി സഞ്ജയ് ജയിച്ചു അവിടെ മീറ്റിംഗ് അഡ്രസ് ചെയ്ത് അവിടെയും എഴുപത്തയ്യായിരം പേര് ഒരു മാസ് കൾട്ട് ഫോളോയിങ് ഉണ്ട് അത് അന്നാമലയ്ക്കുണ്ട് ആ കാര്യം അന്നാമല എവിടെ വന്നാലും മീറ്റിംഗ് നടത്തി അവിടെ ആൾക്കാർ വരും ഇപ്പോൾ ബി ജെ പിക്ക് ക്രൗഡ് പുളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേശവ്രസാദ് ക്രൗഡ് അല്ല ഒരു എലക്ഷൻ യു പി യുപി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യൂറോപ്പിലെ ആറ് രാജ്യങ്ങളും കൂട്ടിക്കഴിഞ്ഞാലുള്ള സൈസുണ്ട് യു പി അപ്പം അങ്ങനെ വലിയൊരു സ്ഥലത്താണ് അത്ര അത്ര വലിയൊരു രാഷ്ട്രമാണ് ഇരുപത്തിരണ്ട് കോടി ഇരുപത്തിനാല് കോടി ജനങ്ങൾ ജനസംഖ്യയുള്ളൊരു രാഷ്ട്രമാണത് ഇറ്റ്സ് ഓൾമോസ്റ്റ് എ കൺട്രി നമുക്ക് പറയാൻ ഒരു കോണ്ടിനെന്റ് തന്നെയാണ് യു പി അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ കേശവ പ്രസാദ് മൌര്യ ബി ജെ പിക്ക് അറിയാം അങ്ങേര് വന്ന് ഡൽഹിയിൽ വന്ന് അമിത് കണ്ടു മോദിയെ കണ്ടു ഞാൻ അതാ രാജിവയ്ക്കാൻ പോകണമെന്ന് ഞാൻ കേട്ടത് അമിത് പറഞ്ഞു നീ നീന്താ രാജിവെച്ചോ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഏ രാജിക്കലാണ് അപ്പൊ അതൊരു ഗെയിം ഓഫ് ബ്ലഫ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അത് പോളിറ്റിക്സിൽ ആണ് ഈ ബി ജെ പിടടുത്ത് ബ്ലാക്ക് മെയിൽ ടാക്റ്റിക്സ് നടക്കില്ല അവർ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ മോദി കുറച്ച് വീക്കായി ഇപ്പൊ ഈ എലക്ഷനിൽ മോദി ഒരു കൊയിലൻ ഗവൺമെന്റ് ആണ് നടത്തുന്നത് അത് കാരണം നമുക്ക് മോദി ഒന്ന് പോയത് ത്രട്ടൻ ചെയ്ത് യോഗി ആദിത്യനാഥിനെ കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരുടെ ഇമേജ് ഇമ്പ്രൂവ് ആവുന്നായിരുന്നു ഇവരുടെ ഒരു ലോജിക് പക്ഷെ അത് നടന്നില്ല അത് നടക്കാത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അവരെ ഓൺ ലീഡർഷിപ്പ് കാർഡൽ ലീഡർഷിപ്പിലുള്ളത് കേശവ പ്രസാദ് മൗരിയോ അല്ലെങ്കിൽ ഭിപേന്ദ്രാവ് ചൗധരി അവരല്ല ബി ജെ പിക്ക് വേണ്ടത് യോഗി ആദിത്യനാഥാണ് ബിക്കോസ് യു പിയിൽ ഇപ്പോഴും നിങ്ങൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറയും ഡെവലപ്മെൻ്റ് എന്നുള്ളത് നടന്നത് ഈ മോ യോഗി ആദിത്യനാഥ് വന്നു കഴിഞ്ഞിട്ടാണ് അത് ഏതായാലും പക്ഷേ പ്രോബ്ലം എവിടെ വരുന്നത് ഈ ഓർഗനൈസേഷൻ ഇപ്പോൾ ആർ എസ് എസ് അതുകാരണം ഞാൻ ഇപ്പോൾ കേട്ടെങ്കിൽ ആർ എസ് എസ് ഇപ്പോൾ അതിലിറങ്ങിയിട്ടുണ്ട് ദാറ്റ് യോഗി ആദിത്യനാഥ് അവിടെ തന്നെ ഉണ്ടാവും അങ്ങേരവിടെയും പോകുന്നില്ല പക്ഷേ യോഗി ആദിത്യനാഥ് കുറച്ച് പവർ എം പിയും എം എൽ എമാർക്കും കൊടുക്കണം അത് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയാവും ബിക്കോസ് പിന്നെ അവിടെ നിന്നാണ് ഈ കറപ്ഷൻ തുടങ്ങാൻ പോകുന്നത് അത് അവിടുത്തെ ബ്രിഡ്ജ് കെട്ടാനായാലും അവിടത്തെ ഓരോ കോൺട്രാക്ട് കൊടുക്കാനും ഈ എം എൽ എമാരും എം പിമാർക്കും പവർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന മാതിരി അവിടെ അഴിമതി ഉണ്ടാവും കർണാടകത്തിൽ നടക്കുന്ന നടക്കുന്നമാതിരി അപ്പൊ ഒരു സ്കാം നടക്കുന്നുണ്ട് കർണാടകത്തിൽ അതേമാതിരി വരും എസ് സി എസ് ടി സ്കാമാതിരി ഈ പവർ യോഗി ആദിത്യനാഥിന്റെ കയ്യിലാണ് അങ്ങേരാണ് എപ്പോഴും അതാണ് ബീവൻ കേശവ് പ്രസാദ് മൗരി ആയാലും ചൌധരി ഇവരൊക്കെ പറയണത് യോഗി ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങേര് ബ്യൂറോക്രാറ്റ്സിന്റെ ഇത് വെച്ചിട്ടാണ് രാജ്യം നടത്തുന്നത് അത് പറ്റില്ല രാജ്യം നടത്തുന്ന ഞങ്ങൾ എം എൽ എമാരും എം പിമാരാണ് അതാണ് ഒരു യോഗി ആദിത്യനാഥ് മുമ്പിൽ നിക്കണു പക്ഷേ ഈ യു പി ഒരു കാലത്ത് ഈ അക്രമകാരികളുടെ അല്ലെങ്കിൽ ഈ തട്ടിപ്പുകാരുടെ ഒരു വലിയ കേന്ദ്രമായിരുന്നു അത് മുഴുവൻ അടിച്ചമർത്തുന്നു കാരണം ഇത്ര യു പി പോലെയുള്ള ഒരു വലിയ സ്റ്റേറ്റിൽ പോലീസിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തി വേണമെങ്കിൽ ഒരു ബുൾഡോസർ രാഷ്ട്രീയം എന്ന് തന്നെ പറയാം അത് ഈ പറയുന്ന യോഗി അപ്ലൈ ചെയ്തു നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയും എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിനെ പിന്തുണ നൽകി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ശരിയാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ കമാർ യാത്രയിൽ എല്ലാ കടക്കാരുടെ അടുത്ത് ഇപ്പം നമുക്കറിയാം കോയമ്പത്തൂരിൽ പോയി കഴിഞ്ഞാലും അവിടെ ലക്ഷ്മി സിൽക്ക് മറ്റേ സിൽക്ക് എന്നൊക്കെ കുറേ കടകൾ കാണും പക്ഷേ നടത്തുന്നത് മുഴുവൻ വേറൊരു കമ്മ്യൂണിറ്റിക്കാരാണ് അപ്പോൾ യോഗി ആദിത്യനാഥ് ക്ലിയർ ആയിട്ട് പറഞ്ഞു നിങ്ങൾ കടയുടെ പേരിലെ കൂടെ ഓണറിൻ്റെ പേരും വെക്കണം എന്ന് പറഞ്ഞു ആരാണ് ഇതിൻ്റെ ഓണർ ആൾക്കാരെ അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അഗൈൻസ്റ്റ് പ്രൊട്ടസ്റ്റ് നടന്നു പക്ഷെ അത് ബി ജെ പിയിലെ ഒരു ഒറ്റ സീനിയർ ലീഡർ അതിൻ്റെ തിരിച്ചതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല അത് ആക്ച്വലി തുടങ്ങിയത് നമ്മുടെ സുഖേന്ദു നമ്മുടെ വെസ്റ്റ് ബംഗാളിനാണ് സുഖേന്ദു അധികാരി അങ്ങേര് പറഞ്ഞു സബ്കാ സാദ് സബ്കാ വികാസ് പരിപാടി നിർത്തണം നമുക്ക് ബി ജെ പിക്ക് മുസ്ലിം വോട്ടുകൾ കിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും പക്ഷെ അതേ കാര്യം എന്നിട്ട് നമ്മൾ സബ്കാ സാദ് സബ്കാ വികാസ് നടന്നിട്ട് കാര്യമില്ല യു പി മോഡലിൽ ഹിന്ദുക്കളെ നിന്ന് ഹിന്ദുക്കളുടെ കൂടെ നിന്ന് ഇതിലെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ സിനുജി ഞാൻ പറയാം ഈ പ്രോബ്ലം വരാൻ കാരണം നമ്മുടെ നുപ്പൂർ ശർമ്മയുടെ കേസിലായിരുന്നു നുപ്പൂർ ശർമ്മ രാജാസിംഗ് ഹൈദരാബാദിലെ രാജാസിംഗ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തയാള് റേലി കൊടുക്കും അങ്ങേര് അങ്ങേര് സസ്പെൻഡ് ചെയ്തു പക്ഷെ അതിന്റെ അഗേൻസ്റ്റ് ഹൈദരാബാദിലുണ്ടായ തിരിച്ചടി ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി വരാൻ പോവുമായിരുന്നു പക്ഷെ എലക്ഷൻ കറക്റ്റ് മുമ്പായിട്ട് രാജാ സസ്പെൻഷൻ ബി ജെ പി എടുത്തു മാറ്റി എന്താ കാരണം ബിജെപിക്ക് വോട്ട് വേണം രാജാ സിംഗ് എന്ന് പറഞ്ഞ ആൾ ഏതോ ഹൈദരാബാദുകാരനല്ല ഹൈദരാബിൻ തെലങ്കാനയിൽ ജനിച്ചു എന്നേ ഉള്ളൂ പക്ഷെ അവരൊക്കെ രാജസ്ഥാനി ലോഡ് കമ്മ്യൂണിറ്റിയാണ് ഹൈദരാബാദിൽ കുറെ കമ്മ്യൂണിറ്റി ഇവിടെ മലയാളികളുടെ അഞ്ച് ലക്ഷം പേരുണ്ട് ഹൈദരാബാദിൽ അപ്പം അതേമാതിരി ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് വോട്ട് കിട്ടാൻ വേണ്ടി നുപ്പൂർ ശർമ്മക്ക് ബി ജെ പി എന്താണ് ബാക്ക് ചെയ്യാണ്ടിരുന്നത് ഹിന്ദുക്കൾ വളരെ കുറേ പേർക്ക് ദേഷ്യമുണ്ട് ഇക്കാര്യത്തില് ബി ജെ പി കടലിലും കുറേ പേർക്ക് ദേഷ്യമുണ്ട് എന്താണ് ഇവർ ബാക്ക് ചെയ്യാണ്ടിരുന്നത് ഇവരെ ബാക്ക് ചെയ്യണായിരുന്നു നുപ്പൂർ ശർമ്മ പറഞ്ഞാൽ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾ കത്താറിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി നുപ്പൂർ ശർമ്മയുടെ നിങ്ങൾ പാർട്ടി നിന്ന് സസ്പെൻഡ് ചെയ്യാവുന്ന അതൊരു വലിയൊരു തെറ്റാണ് ബി ജെ പി ചെയ്തതെന്ന് ഈ സബ്കാ സാദ് സബ്കാ വികാസ് പരിപാടി നിർത്തണം ആ യോഗി ആദിത്യനാഥ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് സബ്കാ സാദ് സബ്കാ വികാസ് വേണ്ട നമ്മൾ മുഖ്താർ അൻകാർ നഖ്വാരി അൻസാരിയായാലും വേറെ ഏത് പരിപാടി ഏത് ഗുണ്ടയായാലും മുക്താർ അൻസാരി നിർത്തന തട്ടി വേറെ കുറേ പേർ തട്ടി ബി ജെ പി യോടെ നമ്മൾ ഗവൺമെൻറ്റോട് അതേമാതിരി ലോ ആൻഡ് ഓർഡർ സ്റ്റേബിൾ ആയിട്ട് കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റും ഇപ്പം നിങ്ങൾ നോയിഡ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ ഡെവലപ്മെന്റ് കണ്ടിരിക്കാൻ ശരിക്കും അതാണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത് അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ മാരി ഒരു വിഴിഞ്ഞം വന്നിട്ട് വേറെ ആരോ ഇറക്കി എന്നിട്ട് നമ്മൾ പോയി അവിടെ പോയിട്ട് റിബൺ കട്ട് ചെയ്യുന്ന പരിപാടി അല്ലാതെ സോ ഈ ബി ജെ പിയിൽ ഇപ്പോൾ നടക്കുന്ന യു പിയിൽ നടക്കുന്ന പോളിറ്റിക്സിൽ മെയിൻ പ്രോബ്ലം അവിടെയുള്ള എം പിമാരും എം എൽ എമാരും യോഗി ആദിത്യനാഥ് വേറൊരു ബൊമ്മകളായി മാറ്റിവെച്ചു നിങ്ങളവിടെ ഇരുന്നാൽ മതി ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളമല്ല അവർക്ക് ഇപ്പോൾ തിരിച്ചവർക്ക് പവർ അവരുടെ കയ്യിൽ വേണം അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ പവർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ ഞങ്ങളുടെ കയ്യിൽ പവർ ഉണ്ടായിരുന്നില്ല അതല്ല കാരണം അവിടെ നടന്ന മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എം എൽ എമാരും ചില എം പിമാരും സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തില്ല പിന്നെ ഗ്രൗണ്ട് ലെവലിലും അത് ബി ജെ പിയുടെ കാർഡേഴ്സും യു പിയിൽ കുറച്ച് റിലാക്സ് ചെയ്തു പോയി ഞങ്ങൾ എന്താ ജയിക്കാൻ പോകണമല്ലോ എന്താണ് ചാർ സോപ്പാർ വരാൻ പോകണോ എന്താ ഇതിനെ പേടിക്കണേ ചെയ്ത രണ്ടാമത്തെ വലിയ എന്തായാലും എന്തായാലും ഈ മാസം ഇരുപത്തൊമ്പതിന് ഈ ഉത്തർപ്രദേശ് നിയമസഭയുടെ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോവാണ് അതിന് രണ്ടു ദിവസം മുമ്പ് പ്രധാനമന്ത്രിയുമായി യോഗി കൂടിക്കാഴ്ച നടത്തും അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരുവെന്നും മഞ്ഞൂരികൾ നടക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു എന്തായാലും മറ്റ് നേതാക്കൾക്ക് അതായത് യോഗിയെ എതിർക്കുന്ന നേതാക്കൾക്ക് കൃത്യമായ ഒരു സന്ദേശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിച്ച് നമുക്ക് തൽക്കാലം നിർത്താം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക